പുതുതലമുറയുടെ അഭിരുചിക്കിണങ്ങുന്ന ചായകളുടെ നൂതന ശ്രേണിയുമായി ഗ്രൂപ്പ് മിലാന്റെ ഭാഗമായ ഈസ്റ്റി ഇഞ്ചിയുടെയും ഏലക്കായുടെയും രുചികൾ ചേർന്ന ചായയും ഗ്രീൻ ടീയും അസം ബ്ലെൻഡഡ് തേയിലയുമാണ് പുതിയ ഉൽപ്പന്നങ്ങൾ। മൂന്ന് മാസത്തിലൊരിക്കൽ പുതിയ ശ്രേണിയിലെ ചായകൾ വിപണിയിലെത്തിക്കാനാണ് ഈസ്റ്റി ഉദ്ദേശിക്കുന്നത്। ഫ്ലേവർ ശ്രേണിയിലെ ചായകൾ പുറത്തിറങ്ങുന്നതിനാലേ വൈകാതെ തന്നെ ആരോഗ്യദായക വെൽനസ് ശ്രേണിയിലെ ചായകൾ പുറത്തിറങ്ങും। ജനുവരിയോടെ കോൾഡ് ചായയുടെ ശ്രേണിയും വിപണിയിലെത്തും। പുതുതലമുറയുടെ അഭിരുചികൾക്കിണങ്ങിയ രുചികളും ആരോഗ്യദായകവുമായ ചായകൾ വിപണിയിലെത്തിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ഗ്രൂപ്പ് മീരാൻ ഡയറക്ടർ സുബിൻ മീരാൻ പറഞ്ഞു। വിപണിയിൽ സ്വന്തമായ വ്യക്തിമുദ്ര പതിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ തുടരുന്നതായി സുബിൻ മീരാൻ ചൂണ്ടിക്കാട്ടി। ഒരു ട്രഡീഷണൽ ടീ ബ്രാൻഡിൽ നിന്നും ഒരു ടീ ബേസ്ഡ് ബെവറേജ് ബ്രാൻഡിലേക്ക് മാറാനാണ് ആഗ്രഹിക്കുന്നത്। യങ് ജനറേഷൻ്റെ ആസ്പിറേഷൻസിനെയും അവരുടെ എനർജിയെയും ഒപ്പം കണ്ടുകൊണ്ട് ഉള്ള പ്രോഡക്റ്റ് റേഞ്ചുകളായിരിക്കും വരുന്നുണ്ടാവുക। വരും കാലത്ത് കുറേയും കൂടി റേഞ്ചുകൾ നിങ്ങൾ കാണുന്നുണ്ടോ? ഓരോ ബിസിനസ് മേഖലയിലെയും വിപണിയെ കൂടുതൽ ആഴത്തിലാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈസ്റ്റി കൂടുതൽ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കാൻ തീരുമാനിച്ചതെന്ന് ഗ്രൂപ്പ് മീരാൻ ചെയർമാൻ നവാസ് മീരാൻ പറഞ്ഞു। ഓരോ സെഗ്മെൻറ്റുകളിലും കമ്പനിയുടെ സാന്നിധ്യം പരമാവധി വിപുലീകരിക്കുകയും അതുവഴി ലാഭവിഹിതം ഉയർത്തുകയുമാണ് ലക്ഷ്യം। ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കാണുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് എൻഗേജ്മെൻറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്। ഈ കസ്റ്റമറുമായിട്ടുള്ള ഇൻട്രാക്ഷനിലൂടെ പ്രോഡക്റ്റിൻ്റെ എൻഗേജ്മെൻറ്റ് കൂട്ടി അവരെ ഒരു സ്പെസിഫിക് ടേസ്റ്റ് പാലറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്। 46 വർഷം പഴക്കമുള്ള ഗ്രൂപ്പ് മീരാൻ്റെ കൂടെ കീഴിൽ ഈസ്റ്റേക്ക് പുറമേ നന്മ പ്രോപ്പർട്ടീസ്, സുനിദ്ര മാട്രസസ്, ഈസ്റ്റേൺ ട്രേഡ്സ്, ജാക്ക് ഫ്രൂട്ട് 365, വി ട്രക്ക്, സ്കോർലൈൻ സ്പോർട്സ് തുടങ്ങിയ സംരംഭങ്ങളുമുണ്ട്। മാതൃഭൂമി ന്യൂസ്, കൊച്ചി।